നമസ്കാരം. എൽഡിഎഫ് വരും എല്ലാം ശരിയാകും ഈ വാക്യവുമായി അധികാരത്തിലേറിയ ഇടതുമുന്നണി വിജയകരമായി 5 വർഷം പൂർത്തിയാക്കുകയാണ്. ഇനിയും ഈ സർക്കാർ അധികാരത്തിലെത്തണം എന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. കാരണം അഴിമതി കഥകളൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേയല്ല. ഈ കോവിഡിലും ലോക്ക്ഡൗണിലും സർക്കാർ ഞങ്ങളെ പട്ടിണിക്കിട്ടില്ല. അത്രമാത്രമേ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളൂ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ച ലക്ഷ്യമിടുകയാണ് പിണറായി വിജയൻ സർക്കാർ. സ്വർണക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാധിക്കാത്തത് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇതിന് സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിപിഎം യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകും എന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാ സിപിഎം മന്ത്രിമാരും ഇക്കുറിയും മത്സരിക്കാൻ ഇറങ്ങിയേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം സ്വന്തമാക്കിയ സിപിഎം സ്ഥാനാർത്ഥി നിർണയത്തിൽ കയ്യടി നേടിയിരുന്നു. നേതൃത്വത്തിലെ തലമുറ മാറ്റം ഉറപ്പാക്കിയാണ് കൂടുതൽ യുവാക്കളെ പാർട്ടി രംഗത്തിറക്കിയത്. ഈ പരീക്ഷണം വിജയിച്ച പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവ നേതാക്കൾക്ക് സിപിഎം കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 2 തവണ തുടർച്ചയായി വിജയിച്ചവർക്ക് സിപിഎം ഇക്കുറി ടിക്കറ്റ് നൽകിയേക്കില്ല എന്നാണ് സൂചന. എന്നാൽ സിപിഎം മന്ത്രിമാർക്ക് ഇത് ബാധകമാക്കിയേക്കില്ല. നിലവിൽ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് സിപിഎമ്മിന്റെ ഭൂരിപക്ഷം മന്ത്രിമാരും മത്സരിച്ചേക്കും. മന്ത്രിമാരുടെ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് ഈ നീക്കം. സിപിഎം മന്ത്രിമാരായ ആരോഗ്യമന്ത്രി കെ ശൈലജ, ധനമന്ത്രി തോമസ് ഐസക്, പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ, വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ്, വൈദ്യുതി മന്ത്രി എം മണി അടക്കമുള്ളവർ പ്രവർത്തന മികവിൻ്റെ പേരിൽ കയ്യടി നേടിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സിപിഎം ഇവരെ മാറ്റി നിർത്തിയേക്കില്ല എന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭയിൽ മികച്ച പ്രവർത്തന റെക്കോർഡില്ലാത്ത ഒരു മന്ത്രി ഒഴികെ സിപിഎമ്മിൻ്റെ മറ്റെല്ലാവരും ഇക്കുറിയും ജനവിധി തേടിയേക്കും. മികച്ച മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുന്നത് വിജയസാധ്യതയെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് സിപിഎം നീക്കത്തിന് പിന്നിൽ. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചില മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരായ എം മണി, ടി പി രാമകൃഷ്ണൻ എന്നിവർ മത്സരിക്കുന്ന കാര്യത്തിലാണ് അനിശ്ചിതത്വമുള്ളത്. എന്നാൽ മണ്ഡലങ്ങൾ നിലനിർത്താൻ ഇരുവരും മത്സര രംഗത്തേക്ക് ഇറങ്ങുക തന്നെ വേണം എന്നാണ് പാർട്ടിക്കുള്ളിലെ അഭിപ്രായം. അതുപോലെ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ്റെ പേര് സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ വീണ്ടും മത്സരിക്കുന്ന കാര്യം പാർട്ടി ഗൗരവത്തോടെ ആലോചിച്ചേക്കും. സാംസ്കാരിക മന്ത്രി എ കെ ബാലനെയും സംഘടനാ ചുമതലകളിലേക്ക് മാറ്റുന്ന കാര്യവും സിപിഎമ്മിന്റെ പരിഗണനയിലുണ്ട്. മികച്ച പ്രകടനം നടത്തിയ മന്ത്രിമാരായ ജി സുധാകരനും തോമസ് ഐസക്കും മത്സരിച്ചേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ പങ്കുവച്ചിരുന്നു. ജി സുധാകരൻ 7 തവണയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളത്. അതിൽ 2 തവണ മന്ത്രിസഭയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയ്ക്ക് മികവുറ്റ പ്രകടനമാണ് ജി സുധാകരൻ്റെത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ വേണം അമ്പലപ്പുഴ സീറ്റിൽ മത്സരിക്കാൻ എന്നാണ് പാർട്ടിയുടെ നിലപാട്. പിണറായി വിജയൻ സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന് പേരെടുത്ത ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇക്കുറി മണ്ഡലം മാറി മത്സരിക്കാനാണ് സാധ്യത. സ്വന്തം മണ്ഡലമായ കൂത്തുപറമ്പിൽ നിന്ന് ശൈലജ മട്ടന്നൂരിലേക്ക് മാറാനാണ് സാധ്യത. ഇ പി ജയരാജൻ്റെ മണ്ഡലമാണ് മട്ടന്നൂർ. ശൈലജ മട്ടന്നൂരിലേക്ക് വരികയാണ് എങ്കിൽ ടി വി രാജേഷിൻ്റെ കല്യാശ്ശേരിയിലേക്ക് ഇ പി മാറും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഭരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ, അതായത് വീണ്ടും അധികാരത്തിലേറുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്.